ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ ശർക്കര വരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമുക്ക് സദ്യയ്ക്കും നമ്മുടെ ഓണത്തിനും ഒന്നും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ശർക്കര വരട്ടി. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ വീട്ടിൽ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഞാനിപ്പോൾ ഇവിടെ 5 നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് തൊലി കളഞ്ഞെടുക്കാം. കായ തൊലി കളയുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്താൽ കയ്യിൽ കറിയാവുന്നത് നമുക്ക് തടയാം. നല്ലോണം തൊലി കളഞ്ഞ കായ പുറമേ വെച്ച് കഴിഞ്ഞാൽ അത് കറുത്തു പോവും. അപ്പോൾ നമുക്കതൊരു മഞ്ഞൾ വെള്ളം, ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തൊലി പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു മഞ്ഞൾപ്പൊടി ഉപ്പും കലക്കിയ വെള്ളത്തിലേക്ക് നമ്മുടെ കായ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബാക്കി എല്ലാ നേന്ത്രക്കായയുടെയും തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നല്ലപോലെ ഒന്ന് കഴുകി കൊടുക്കാം. അതുമ്പോൾ ചെറിയ ചെറിയ കറയും നമുക്ക് മഞ്ഞൾവെള്ളത്തിലിടുമ്പോൾ തന്നെ കാണാം. അതുമ്പോൾ ഒന്ന് കുറച്ച് ഇങ്ങനെ തെരി തെരി പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഇതിലൊന്ന് കിടന്നോട്ടെ. ഇപ്പോൾ ഏകദേശം ഒക്കെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതാ അപ്പോൾ നല്ലപോലെയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ തുണിയോ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ എല്ലാ കായും ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കത് മുറിച്ചെടുക്കാം. കായൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. അടുപ്പത്തോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും കായ വറുക്കാനായാലും ശർക്കര വരട്ടിക്കായാലും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ആ ഒരു ടേസ്റ്റ് നമുക്ക് ഓയിലിൽ കിട്ടത്തില്ല. ഇപ്പോൾ ഏകദേശമൊക്കെ നല്ലപോലെ ചൂടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കായയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എപ്പോഴും കായ വറുക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കായ വറുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഉള്ളു വേവത്തില്ല, കുറഞ്ഞു കഴിഞ്ഞാലും വേവ് ശരിയാവത്തില്ല. അപ്പോൾ തീരെ ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കായ വറുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇളക്കി കൊടുത്തു നോക്കാം. അപ്പോൾ ഒരു ശബ്ദത്തിലൊരു മാറ്റം വരും, കണ്ടോ. ഈ ഒരു ശബ്ദം വരുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ആയെന്ന് മനസ്സിലാക്കാം. ഈ സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് പതഞ്ഞു പൊന്തി വരും. അതുപോലെ തന്നെ അത് താന്നു പോവും. അപ്പോൾ നമ്മുടെ കായ വറുത്തതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഓയിലൊക്കെ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള കായയും കൂടെ വറുത്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് പാവ് കച്ചെടുക്കാനായിട്ടാണ്. ഇത് നല്ലപോലെ മെൽട്ടായി വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. കാരണം നല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. അപ്പോൾ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒരു പാത്രത്തിലേക്ക് നല്ല കട്ടിയുള്ള ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് അതിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇതാ നല്ലപോലെ കുറുകി പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂണോളം ചുക്ക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കായയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ലപോലെ കയ്യിലുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് പഞ്ചസാര ക്രഷ് ചെയ്തും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ഒന്ന് വിട്ട് വിട്ട് പോരാനായിട്ടാണ് ഈ പഞ്ചസാര ക്രഷ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അരി വറുത്ത് പൊടിച്ചിട്ടായാലും ചേർത്ത് കൊടുത്താലും നല്ല ക്രിസ്പി ആയിട്ട് ഓരോന്നും ഒന്നുമ്പോൾ തൊടാതെ നല്ല വിട്ട് വിട്ട് കിട്ടും. നമ്മുടെ നാടൻ ശർക്കര വരട്ടി ഏകദേശമൊക്കെ റെഡിയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.